സെപ്റ്റംബർ 18 മുതൽ 22 വരെ ചേരുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നുവെന്നാണ് സൂചന. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പിനാണ് കേന്ദ്രം തയ്യാറെടുക്കുന്നത്. ഏക സിവിൽ കോഡ് ബില്ലും 5 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. BJPയുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്ത, ലീഡ് സ്റ്റോറി. സെപ്റ്റംബർ 18 മുതൽ 22 വരെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതോടെ അഭ്യൂഹങ്ങളുടെ പെരുമഴയായിരുന്നു. അജണ്ട വ്യക്തമാക്കാതെ ക്രിയാത്മക ചർച്ച എന്ന് മാത്രമാണ് പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞത്. ഇതിനിടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താൻ കേന്ദ്രം ഒരുങ്ങുന്നുവെന്ന വിവരം പുറത്തുവന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ പ്രത്യേക സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. അണിയറയിൽ നടക്കുന്നത് സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങളാണെന്ന് ഇതോടെ ഉറപ്പായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരത്തിലെത്തിയതിനു ശേഷം പലതവണ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ചർച്ചയ്ക്ക് വച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതിനോട് പ്രതിപക്ഷം ശക്തമായി വിയോജിച്ചു. ഇതിനിടെയാണ് നിയമനിർമ്മാണത്തിന് കേന്ദ്രം തയ്യാറെടുക്കുന്നത്. ഇതുകൂടാതെ ഏക സിവിൽ കോഡ്, വനിതാ സംവരണം തുടങ്ങിയ ബില്ലുകളും പ്രത്യേക സമ്മേളനത്തിൽ കൊണ്ടുവന്നേക്കും. പ്രതിപക്ഷ സഖ്യം മുംബൈയിൽ യോഗം ചേരുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കങ്ങളുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. BJP തന്ത്രങ്ങൾക്ക് ഇന്ത്യ സഖ്യത്തിന് മറുതന്ത്രം മെനയാൻ മുംബൈയിൽ വേദി ഇപ്പോഴേ സജ്ജമാണ്. ന്യൂസ് ഡെസ്ക്, 24.